ഹായ് വ്യൂസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സഹീൻ കരയമ്പ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഈ രണ്ട് സ്മാർട്ട് വാച്ചുകളുടെ കമ്പാരിസൺ ആണ് നമ്മൾ ചെയ്യുന്നത്. നോയ്സിൻ്റെ കളർ ഫിറ്റ് പ്രോ 2ഉം പിന്നെ ബോട്ടിൻ്റെ വാച്ച് ടോം എന്ന് പറയുന്ന രണ്ട് സ്മാർട്ട് വാച്ചുകളാണ് നമ്മളിന്ന് കമ്പയർ ചെയ്യാൻ പോകുന്നത്. ഒരു ഏകദേശം ഒരു 2500 റേഞ്ചിൽ വരുന്ന രണ്ട് ട്രെൻഡിങ് ആയിട്ടുള്ള രണ്ട് സ്മാർട്ട് വാച്ചുകളാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ കമ്പാരിസണിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമ്മുടെ രണ്ട് വാച്ചും ഒരു കറസ്പോണ്ടിങ് ആയിട്ട് ഫോൺ നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം കോൾ ടെസ്റ്റ് ആണ് ചെയ്യാൻ പോണത്. നമ്മൾ നോക്കുമ്പോൾ കാണാം വാച്ച് ടോമിൽ, ബോട്ടിൻ്റെ വാച്ച് ടോമിൽ വളരെ ക്വിക്കായിട്ട് തന്നെ കോൾ വരുന്ന, അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വാച്ചിൽ അതിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. വളരെ സ്പീഡായിട്ടുള്ളൊരു ആക്ഷനാണ് നമ്മുടെ ബോട്ടിൽ നമുക്ക് കിട്ടിയത്. നമുക്ക് എന്തായാലും ബോട്ട് നമുക്ക് കിട്ടി. നമുക്ക് നോയ്സിൻ്റെ കളർഷിപ്പ് പ്രോ 2ൽ നമുക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാം. എന്തായാലും കോൾ ചെയ്തിട്ടൊരു 2-3 സെക്കൻഡിൻ്റെ ഒരു ലാഗ് വരുന്നുണ്ട്. അപ്പോൾ കോൾ ടെസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ വിന്നറായിട്ട് നമുക്ക് ബോട്ടിനെ നമുക്ക് ക്ലിയർ വിന്നറായിട്ട് കണക്കാക്കാം. അടുത്തത് മെസ്സേജ് ടെസ്റ്റ് ആണ്. മെസ്സേജ് ടെസ്റ്റിൽ ഞാൻ ഈ രണ്ട് ഫോണിലും ഒരു അബദ്ധവശാൽ മെസ്സേജ് ഇൻഡിക്കേഷൻസ് ഓണായിട്ട് ഇരിക്കുന്നില്ല. എന്നാലും വൈബ്രേഷനിൽ വെച്ച് നോക്കുകയാണെങ്കിൽ വൈബ്രേഷൻ സൗണ്ട് ഞാൻ ഓഫാക്കിയിട്ടേക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈബ്രേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഈ രണ്ട് ഫോണും, ഈവൻ ആദ്യം ഈ കളർ ഫിറ്റിലാണ് നമ്മൾ ആദ്യം നോക്കുന്ന മെസ്സേജ് ടെസ്റ്റ്, അതിനാണെങ്കിലും ഈ ബോട്ടിലാണെങ്കിലും ഈ പറയുന്ന 1-2 സെക്കൻഡിനുള്ളിൽ തന്നെ രണ്ട് വാച്ചിലും മെസ്സേജ് നമ്മുടെ വാച്ചിൽ നമ്മൾ ഇൻഡിക്കേഷനായിട്ട് അത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ രണ്ടും ഏകദേശം സെയിം വിന്നറാണ്. പിന്നെ നമ്മൾ വാച്ചിലേക്ക് നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ രണ്ട് വാച്ചും കമ്പയർ ചെയ്യണമെങ്കിൽ എനിക്ക് നോയ്സിൻ്റെ ആണ് ഡിസ്പ്ലേ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് തോന്നിയത്. ഡിസ്പ്ലേ കുറച്ചും കൂടി അട്രാക്റ്റഡ് ആയിട്ട് തോന്നിയത്. നമ്മൾ വാച്ചിൻ്റെ ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പം കോമൺ ആയിട്ട് 4 ഇൻഡിക്കേഷനാണ് രണ്ടിലും ഉള്ളത്. റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഏതൊക്കെ ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കാം. മൊത്തം 8, രണ്ടിലും 8 എണ്ണം ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ബോട്ടിനകത്ത് ഒരു 2 എക്സ്ട്രാ സ്പെസിഫിക്കേഷൻസ് നമുക്ക് 2 എണ്ണം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മൊത്തം നോക്കുകയാണെങ്കിൽ കളർ ഫിറ്റിലാണെങ്കിൽ 8 ഓപ്ഷനാണുള്ളത്, ബോട്ടിലാണെങ്കിൽ 10 എണ്ണമാണുള്ളത്. ഫിറ്റ്നസ് ട്രാക്കർ എടുക്കുകയാണെങ്കിൽ അതിലൊരു വിന്നർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ അത് നോയ്സിൻ്റെ കളർ ഫിറ്റ് പ്രോ 2ആണ്. ബാക്കി രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ സ്പെസിഫിക്കേഷനും ഉണ്ട്, പക്ഷേ സെയിമാണ്. ഈ പക്ഷേ നോയ്സിൻ്റെ കളർ ഫിറ്റ് പ്രോ 2ൽ വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു എക്സ്ട്രാ ഓപ്ഷൻ കൂടിയുണ്ട്. അപ്പോൾ വർക്കൗട്ടിൽ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷൻ നോയ്സിൻ്റെ കളർ ഫിറ്റ് പ്രോ 2ആണ്. ബാക്കി എല്ലാ ഓപ്ഷൻസും ഈ ഫിറ്റ്നസ് ട്രാക്കറിൻ്റെ രണ്ട് സ്മാർട്ട് വാച്ചിലും സെയിമാണ്. പിന്നെ ടച്ച് വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് തോന്നിയത് ബോട്ടിൻ്റെ ആണ്. കുറച്ചും കൂടി നല്ല സ്മൂത്താണ് ടച്ച് വൈസ് നോക്കുമ്പോൾ നോയ്സ് കളർ ഫിറ്റ് പ്രോ 2നേക്കാളും. പക്ഷെ ബോട്ട് മികച്ചു നിൽക്കുന്നത് ഇതിലൊന്നുമല്ല. നമ്മുടെ ഓക്സിജൻ ലെവൽ അറിയാനും ബ്ലഡ് പ്രഷർ അറിയാനും നമ്മൾ ബോട്ടിൽ സാധിക്കും. അത് ഈ ഒരു സെഗ്മെൻറ്റിൽ, ഒരു 2500 സെഗ്മെൻറ്റിൽ വേറെ സ്മാർട്ട് വാച്ചിലൊന്നും ഞാനത് കണ്ടിട്ടില്ല. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്കൊരു ക്ലിയർ വിന്നറായിട്ട് തോന്നുന്നത് ബോട്ടിനെയാണ്, ബോട്ടിൻ്റെ വാച്ച് ടോമാണ്. കാരണം വേറൊന്നുമല്ല, ഈ ബോട്ടിൻ്റെ വാച്ച് ടോമിനകത്ത് ഓക്സിജൻ ലെവൽ അറിയാനും പറ്റും, പിന്നെ പ്രഷർ അറിയാനും പറ്റും. അതുമാത്രമല്ല ടച്ചും നല്ല സ്മൂത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തു, കോള് പെട്ടെന്ന് അറിയാൻ പറ്റും. ഇത്രയും ഗുണമുള്ളത് കൊണ്ടാണ് ഞാൻ ബോട്ടിനെ ഒരു വിന്നറായിട്ട് കണക്കാക്കിയത്. തുടർന്നും ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ദിസ് ഈസ് സഹീൻ അഷ്റഫ് സൈനിങ് ഓഫ് ഫ്രം കരിയാമ്പ് മീഡിയ. ബൈ.